ബിരിയാണി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എട്ടാമത്തെ ടൈലറിംഗ് ക്ലാസ് ആണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസിന്റെ ടോപ്പിക് ആം ഹോൾ, അതായത് കൈക്കുഴി കട്ടിങ്ങിനെ പറ്റിയാണ് കേട്ടോ. കുറെ പേർക്ക് വരുന്ന ഒരു പ്രോബ്ലം ആണ് കൈക്കുഴി ശരിയാവാത്തത് അല്ലെ. നിങ്ങൾ ചിലപ്പോൾ ബ്ലൗസ് തയ്ക്കുമ്പോഴും അല്ലെങ്കിൽ ചുരിദാർ തയ്ക്കുമ്പോഴൊക്കെ നിങ്ങൾ ഏറ്റവും അധികമായിട്ട് അലട്ടുന്ന ഒരു പ്രശ്നമായിരിക്കും ഈ കൈക്കുഴി എന്ന് പറയുന്നത്. ഒരു ചുരിദാറിനെ സംബന്ധിച്ചായാലും ബ്ലൗസിനെ സംബന്ധിച്ചായാലും കൈക്കുഴി കറക്റ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ യാതൊരുവിധ ഭംഗിയും ഉണ്ടാവില്ല. അവിടെ അവിടെയായിട്ട് പ്രത്യേകിച്ച് നമ്മളുടെ കൈയിന്റെ ആ ഭാഗത്തായിട്ട് വേണ്ടാത്ത കുറെ തുണി ഇങ്ങനെ വേസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മളിത് തയ്ച്ചിട്ട് പുറത്ത് കഴിയുമ്പോൾ നമ്മളോട് പലരും ചോദിക്കും, ഇതാരാ തയ്ച്ചേ, ശരിയായിട്ടില്ലല്ലോ, ബാക്കിലും ഫ്രണ്ടിലും കുറെ തുണിയൊക്കെ എക്സ്ട്രാ ഉണ്ടല്ലോ എന്ന് നമ്മളെ ചിലവർ കളിയാക്കിയും ചോദിക്കും അല്ലെ. അപ്പൊ നമുക്കിന്ന് ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താം. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ ഇല്ലേ അത് ഒന്ന് അമർത്തണം കേട്ടോ. കുറെ പേര് പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടുന്നില്ല, അത് നിങ്ങൾ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാത്ത കൊണ്ടിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോ എട്ടാമത്തെ ക്ലാസ് ആണ്, ഇതിനു മുൻപ് 7 ക്ലാസ് കഴിഞ്ഞു. നമ്മുടെ ചാനലിൽ ഉണ്ടാവും, അതിലൊന്ന് എടുത്ത് നിങ്ങൾ ഇതിനു മുൻപ് ഞാനിട്ട് വീഡിയോയൊക്കെ ഒന്ന് കാണുക കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഞാനിപ്പോ ഇന്ന് കൈക്കുഴി കട്ടിങ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തുണി ഇങ്ങനെ എടുത്തിട്ടുണ്ട്, കോട്ടന്റെ തുണിയാണ്. ഇതില് ഞാൻ യോക്ക് പാർട്ടാണ് കേട്ടോ കട്ട് ചെയ്യാൻ പോകുന്നത്, ചുരിദാറിന്റെ യോക്ക് പാർട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇതേ മെത്തേഡ് തന്നെയാണ് നമുക്ക് ഒരു അംബ്രല്ല ചുരിദാർ ആണെങ്കിലും അല്ലെങ്കിൽ എയർലൈൻ ടോപ്പോ സ്ലിറ്റ് ഉള്ള ടോപ്പോ, ചുരിദാറില് ഏത് ടോപ്പാണെങ്കിലും അതുപോലെ ബ്ലൗസിനും നമുക്ക് ഇതേപോലെ തന്നെ ആം ഹോള് കട്ട് ചെയ്യാം. നൈറ്റിക്ക് നിർബന്ധമില്ല, വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യമേ തുണി ഒന്ന് മടക്കിയെടുക്കാം. അപ്പൊ ദാ ഇതുപോലത്തെ ഒരു തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. യോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് വെറും 1.5 മീറ്റർ മാത്രം മതി അല്ലേ. അപ്പൊ ഞാൻ ആദ്യത്തേക്ക് ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചെന്നൊരു സംഭവം ഉണ്ടായിരുന്നു, എന്താണത്, തുണി എപ്പോഴും നമ്മൾ മടക്കുമ്പോൾ നല്ലവണ്ണം സേവ് ചെയ്തിട്ട് മടക്കുക. ഇപ്പൊ ഞാൻ ഈ യോക്ക് പാത്തിന് വേണ്ടിയിട്ട് തുണി മടക്കാൻ പോവാം കേട്ടോ. സാധാരണയായിട്ട് എല്ലാവരും ചെയ്യുന്നത് പോലെ ഇതാ ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ 2 മടക്കില് ഇങ്ങനെ മടക്കി അങ്ങോട്ട് എടുത്തു, എന്നിട്ടിത് ഇങ്ങനെ 4 മടക്കി എടുത്തട്ടോ. അപ്പൊ ഇത് ഞാൻ വെറുതെ ഒന്ന് ചെറുതായി വെറുതെ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയൊക്കെ ലെവൽ ഇത് ഇരിക്കുന്നത് കേട്ടോ. നമ്മളിത് ഇങ്ങനെയല്ല മടക്കാൻ പോകുന്ന തുണി. അപ്പൊ ഇന്ന് എന്റെ ചെസ്റ്റ് അളവ് വരുന്നത് എനിക്ക് വരുന്നത് 9 ഇഞ്ചാണ്, അതിനെക്കൂടെ 2 ഇഞ്ച് ഞാൻ സീം അലവൻസും കൊടുത്തു. അപ്പൊ നമുക്ക് 11 ഇഞ്ചും മതി, ബാക്കി നമുക്ക് ഇത്രയും തുണി വെറുതെ അങ്ങ് ഇല്ലാതാക്കി കളയണ്ടല്ലോ. നമുക്കൊരു സ്ലീവിനോ ഇനി എന്തെങ്കിലും, ഇപ്പൊ കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ നിങ്ങൾക്ക് അവർക്കൊരു മാസ്ക് എങ്കിലും തയ്ച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ കയ്യില് എപ്പോഴും ഇതുപോലെ ഒരു തുണി കിട്ടുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്, സ്ലിറ്റ് ഉള്ള ടോപ്പോ അല്ലെങ്കിൽ ബ്ലൗസ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇപ്പൊ പറയുന്ന മെത്തേഡിൽ നിങ്ങൾ മടക്കുക. ഇതേപോലെ ഇപ്പൊ കാണിക്കുവാൻ പോകുന്ന ഈ മെത്തേഡിൽ എയർലൈൻ ടോപ്പിലും അംബ്രല ടോപ്പിലൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓരോന്നിനും ഓരോ മെത്തേഡ് ഉണ്ട്, അത് നിങ്ങൾക്ക് പതിയെ പതിയെ എല്ലാം അങ്ങ് മനസ്സിലായി വരും. അപ്പോ ഇതേ തുണി ഇങ്ങനെ അങ്ങോട്ട് ഇട്ടേ, അതായത് തുണിയുടെ ഈ അറ്റം ഇങ്ങനെ അങ്ങോട്ട് നിവർത്തിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതില് നമ്മളുടെ ചെസ്റ്റ് ഒന്ന് നമ്മൾ എടുക്കുക, ബോഡിയിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അളവ് ചുരിദാറിൽ നിന്നോ നിങ്ങൾ എടുക്കുക. അപ്പൊ എന്റെ ചെസ്റ്റ് അളവ് 36 ഇഞ്ചാണ്. ഇതിപ്പോ കുറെ പേർക്ക് കാണാപ്പാടാണ് അല്ലെ, കുറെ കമന്റ് വരാറുണ്ട് ചേച്ചിയുടെ അളവ് ഇപ്പൊ മനസ്സിൽ കാണാപ്പാടാണ്. പക്ഷെ ആ കാണാപ്പാടം നമ്മൾ തുണി ചെയ്യുമ്പോൾ നമ്മുടെ അളവിൽ ചെയ്യാട്ടോ, അതാരും മറക്കരുത്. അപ്പൊ ഇതാ എന്റെ അളവ് 36 ആണ്, ഇതിന്റെ കാൽഭാഗം 1/4 ഭാഗമാണ് നമുക്ക് വേണ്ടത്. അപ്പോ നമുക്ക് വേണ്ട അളവ് 9 ഇഞ്ച്. ഇതിനെ കൂടെ നമുക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പ് സീം അലവൻസ് ആയിട്ട് 2 ഇഞ്ച് നമുക്ക് എടുക്കണം. എന്നിട്ട് തുണിയില് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ടേപ്പ് വെച്ചു, എന്നിട്ട് ദേ കറക്റ്റ് ഇങ്ങനെ വെച്ചു. 11 ഇഞ്ചാണ് കേട്ടോ വേണ്ടത്. ആ 11 ഇഞ്ചിന്റെ അവിടെ നമുക്കൊന്ന് ചോക്കിനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ദാ 11 ഇഞ്ചില് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തു, എന്നിട്ടാണ് ഞാൻ തുണി മടക്കുവാൻ തോന്നി. അപ്പൊ നമുക്ക് തുണി സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ദാ മടക്കാൻ പോവാണ് കേട്ടോ, ഇങ്ങനെ അങ്ങോട്ട് എടുത്തു, കറക്റ്റ് ഈ അളവായിരിക്കണം വരേണ്ടത്. ചിലപ്പോ തൊട്ടിപ്പുറത്ത് ഇങ്ങനെ കാണാൻ പറ്റും, ദേ കാണുന്നില്ലേ ചെറിയൊരു മാർക്കിങ് ഇവിടെ വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് മടക്കിയെടുക്കാം. ഇതാണ് നമ്മളുടെ അളവ്. ദാ ഈ അളവിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കറക്റ്റ് തുണി മടക്കി. അപ്പൊ ദേ ഇതിപ്പോ അത്യാവശ്യം വീതി കറന്ന തുണിയാണെങ്കിലും എനിക്ക് ഇത്രയും തുണി സേവ് ചെയ്യാനായിട്ട് സാധിച്ചു. എനിക്കൊരു സ്ലീവ് ആണെങ്കിലും ചെയ്ത് എടുക്കാം, ചുമ്മാ നമുക്കതങ്ങോട്ട് വെറുതെ കളയണ്ടല്ലോ. ഇനി ഈ ഒരു മാർക്കിങ്ങില് കറക്റ്റ് ലെവലായിട്ട് താഴത്തേക്ക് വെച്ചിട്ട്
ഇങ്ങനെ അങ്ങോട്ട് മടക്കുക കേട്ടോ. ഇതാ ഇവിടെയൊക്കെ ഇങ്ങനെ ലെവൽ ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് പിന്നെന്താ ഞാൻ പറഞ്ഞു തന്നത്, കറക്റ്റ് നമ്മള് തുണി ഇങ്ങനെ മടക്കുവാൻ നേരത്ത് നമ്മുടെ കൈ വെച്ചിട്ട് അച്ചുളി വക്കെ ഒന്ന് നന്നായിട്ട് നിവർത്തിക്കൊടുക്കുക. ഇതാ ഞാനിപ്പോ കൈ വെച്ചിട്ട് നിവർത്തുന്നത് കണ്ടില്ലേ, ഇങ്ങനെ അങ്ങോട്ട് നിവർത്തിയെടുക്കുക. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയെടുക്കാം. അതിനു മുൻപും നമുക്കൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യാം, നമ്മുടെ യോക്കിന്റെ ലെങ്ത് മാർക്ക് ചെയ്യാം. ഞാനിപ്പോ കറക്റ്റ് യോക്ക് ലെങ്ത്തില് കറക്റ്റ് അളവില് തുണി കട്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതാ യോക്ക് ലെങ്ത് ഞാൻ മാർക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. എനിക്ക് ഇന്നെടുക്കുന്ന യോക്ക് ലെങ്ത് 14 ഇഞ്ചാണ് ഞാൻ ഇന്ന് യോക്ക് ലെങ്ത് ആയിട്ട്. നമ്മളെല്ലാവരും തന്നെ വലിയ ആൾക്കാരും ഇപ്പൊ ഒരു യോക്കായിട്ടുള്ള ചുരിദാർ അല്ലെങ്കിൽ അംബ്രല്ല ചുരിദാർ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ യോക്ക് ലെങ്ത് ആയിട്ട് 14 ഇഞ്ചാണ് എടുക്കുന്നത്. ഈ 14 ഇഞ്ചിനെ കൂടെ നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് 15 ഇഞ്ചില് നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാം. ഈ മാർക്കിംഗിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ തുണി മടക്കുവാൻ പോകുന്നത് കേട്ടോ. ഞാനിപ്പോ ഈ അറ്റത്തും കൂടെ 15 ഇഞ്ചില് ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് തുണിതെ ഇവിടെ വെച്ചിട്ട് കറക്റ്റ് ഈ അളവിൽ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് മടക്കിയെടുക്കാം. അപ്പൊ ദാ കറക്റ്റ് നമ്മള് 15 ഇഞ്ചില് തുണി ഇങ്ങനെ മടക്കിയെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് തുണി ഇങ്ങനെ 4 ആക്കി മടക്കി യോക്ക് പാർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ദാ ഇത്രയും വരെയാണ് നമുക്ക് വേണ്ട അളവ്. ഇതിപ്പോ ഈ റെഡ് കളറ് ഒറ്റ കളർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോ ഡൗട്ട് വരും. ദേ ഇത്രയും ഭാഗം നമുക്ക് യോക്കിന് മതി. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നു, കുറച്ചും കൂടെ കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റുക. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ ഡൗട്ട് വരില്ല, ഇല്ലെങ്കിൽ ആകെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി പോകും. അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് നമ്മള് ബാക്കിയുള്ള ഈ തുണി ഇങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി, ഇതിന് ആവശ്യം നമുക്കില്ല. അപ്പൊ ഇതേ നമ്മള് യോക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസിന്റെ ടോപ്പിക് ആം ഹോൾ ആണ്. അപ്പൊ ഇനി വരുന്ന വീഡിയോയിലുണ്ടല്ലോ ഞാൻ ഇത്രയും നല്ലൊരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ തരില്ല, പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകും. കാര്യം ഓരോ ദിവസവും നമുക്ക് ഓരോ ടോപ്പിക് വൈസ് ആയിട്ടാണല്ലോ നമ്മള് പഠിക്കുന്നത്. അപ്പോ ഒരേ കാര്യം തന്നെ എല്ലാ വീഡിയോയിലും റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ കുറെ സമയം നമുക്ക് ചുമ്മാ അങ്ങ് നഷ്ടപ്പെടും. അപ്പൊ നമുക്ക് അളവ് ഒന്നും കൂടെ നോക്കാം, എല്ലാം കറക്റ്റ് ആണോ എന്ന് അറിയണ്ടേ. യോക്ക് ലെങ്ത് വരുന്നത് 14 ഇഞ്ച്, അതിനെ കൂടെ 1 ഇഞ്ച് സീം അലവൻസ് ഇട്ടിട്ട് 15 ഇഞ്ച്, ചെസ്റ്റ് അളവ് 9 ഇഞ്ച്, അതിനെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് ഇട്ടിട്ട് 11 ഇഞ്ച്. ഇങ്ങനെയാണ് നമ്മൾ ഈ തുണി കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല, ഇനി അങ്ങോട്ട് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. അപ്പൊ നമ്മള് ആം ഹോൾ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ആം ഹോൾ ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്കിവിടെ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പൊ നമ്മുടെ ഷോൾഡറിന്റെ പകുതി വേണം ഇങ്ങനെ വെച്ചിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്റെ ഷോൾഡറിന്റെ അളവ് 14 ഇഞ്ചാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 40 ചെസ്റ്റ് വരെയൊക്കെ എല്ലാവർക്കും 14 ഇഞ്ചായിരിക്കും ഷോൾഡർ. കുറച്ച് വണ്ണം ഉള്ളവർക്ക് കുറച്ചുകൂടി ഷോൾഡറിന് വിരിവുണ്ടാവുകയുള്ളു. അപ്പൊ അവർക്കൊക്കെ വരുമ്പോൾ ഒരു 15-16 ഒക്കെ ഉണ്ടാവും. അപ്പൊ അതെ ഞാനിപ്പോ ഇവിടെ 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുവാണ് കേട്ടോ. ഇതാ കറക്റ്റ് 7 ഇഞ്ചില് ഇങ്ങനെ ഒരു മാർക്കിംഗ് ഞാൻ കൊടുത്തു. ഇനി നമുക്ക് താഴത്തേക്ക് നമ്മുടെ ആം ഹോളിന്റെ ലെങ്ത് ഇല്ലേ, അപ്പൊ ഞാനിതൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ, ഫസ്റ്റ് അല്ല സെക്കൻഡ് ക്ലാസ്സിൽ ബോഡി മെഷർമെന്റ്സും അതുപോലെ തന്നെ ഒരളവിൽ ചുരിദാറിൽ നിന്നൊക്കെ എങ്ങനെ ആം ഹോളൊക്കെ എടുക്കാം എന്നൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക. അപ്പൊ അതേ നമുക്ക് താഴെ വെച്ചിട്ട് ആം ഹോളിന്റെ ലെങ്ത് മാർക്ക് ചെയ്യാം. 6.5 ഇഞ്ചാണ് ആം ഹോളിന്റെ ലെങ്ത് വരുന്നത്. അത് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുകളിലേക്ക് ഈ ടേപ്പ് മാറ്റാതെ തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ അങ്ങോട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. ദേ നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആം ഹോൾ ലെങ്ത് ആണ് ഈ കാണുന്നത്. ഇത് നമ്മൾ വരച്ചു കൊടുത്തു. ഈ ഭാഗമാണ് നമ്മളുടെ ചെസ്റ്റ് അളവ്. അപ്പൊ അതെ ചെസ്റ്റ് ലൈൻ ഞാൻ വരക്കാൻ പോവാണ് കേട്ടോ. ചെസ്റ്റ് ലൈൻ ഇങ്ങനെ വെച്ചിട്ട് ഒരു സ്കെയില് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചെസ്റ്റിന്റെ ലൈൻ ഒന്ന് വരച്ചു കൊടുക്കാം. വേണമെങ്കിൽ ഇതിങ്ങോട്ടേക്കും വരക്കാം, പക്ഷെ ഇങ്ങോട്ട് വരച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുത്തു. ഇനിയാണ് നമ്മുടെ ആം ഹോള് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമുക്കിവിടെ ഇങ്ങനെ ഒരു എഡ്ജ് കിട്ടിയിട്ടുണ്ട് അല്ലെ. ഇവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു, ഇങ്ങോട്ടേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അപ്പൊ നമുക്കിവിടെ ഒരു എഡ്ജ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ടേപ്പ് എടുക്കുക കേട്ടോ. ഇത് നമ്മൾ മുതിർന്ന ആൾക്കാർക്കുള്ള കാര്യമാണ് പറയുന്നത്, കുട്ടികൾക്കുള്ള അളവ് ഞാനിത് കഴിയുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ദാ ടേപ്പില് നമുക്ക് കറക്റ്റ് 1 ഇഞ്ചാണ് നമുക്കിവിടെ വീതി വേണ്ടത്. കറക്റ്റ് ഇങ്ങനെ വെക്കാം. വെക്കുമ്പോ നമ്മൾ ഈ ടേപ്പ് ഉണ്ടല്ലോ ഇങ്ങനെ ക്രോസ് ആയിട്ട് വേണം, ഈ ലൈനിന്റെ ക്രോസ് ആയിട്ട് വേണം ഇങ്ങനെ വെച്ചു കൊടുക്കുവാനായിട്ട്. ഇത് സ്ട്രെയിറ്റ് അല്ലെ, ഇതൊക്കെ എല്ലാം സ്ട്രെയിറ്റ് ആണ്. നമ്മളിങ്ങനെ ക്രോസ് ആയിട്ട് ചരിച്ചിങ്ങനെ വെച്ചു കൊടുക്കുക. കറക്റ്റ് 1 ഇഞ്ച് ഇങ്ങനെ ഒന്ന് അളന്നിട്ട് ഇവിടെ എവിടെയാണോ ആ ടേപ്പിന്റെ അറ്റം വരുന്നത് അവിടെ ഇങ്ങനെ ഒരു
ചെറിയൊരു ഡോട്ട് ഇങ്ങനെ ഇട്ട് നമുക്ക് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഡോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയുവാനുള്ളത്, നമ്മുടെ മലയാളത്തില് കുറേ ടൈലറിംഗ് ചാനൽ ഉണ്ട് അല്ലെ. നിങ്ങൾ പലവരും തന്നെ എല്ലാ ചാനലും കാണുന്നവരായിരിക്കും. മലയാളത്തിൽ മാത്രമല്ല, തമിഴിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും തെലുങ്കിലൊക്കെ ഒത്തിരി ചാനലാണ് ഉള്ളത്. കുറേ പേര് പല പല നമ്മൾ ഓരോ മോഡൽ ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ചാനലും കാണുന്നവരാണ്. അപ്പൊ ഞാൻ കാണിക്കുന്ന മെത്തേഡ് എന്റെ സ്വന്തം മെത്തേഡ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഒരിക്കലും അവരിങ്ങനെയല്ലോ ഇവരങ്ങനെയല്ലോ എന്ന് പറഞ്ഞിട്ട് കമ്പാരിസൺ ചെയ്യരുത്. അപ്പൊ നമുക്ക് എന്തായാലും ഓരോരുത്തർക്കും ഓരോ ഐഡിയകളാണ് ഉള്ളത്. അപ്പൊ ഞാൻ കാണിക്കുന്ന മെത്തേഡില് ഞാൻ ബാക്കിലെ ആം ഹോളും ഫ്രണ്ടിലെ ആം ഹോളും ഒരുമിച്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമായിരിക്കാം ഇങ്ങനെ കാണിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറേ ചെയ്ത് ഞാനായിട്ട് തന്നെ കണ്ടുപിടിച്ച ഒരു മെത്തേഡാണ്. എന്തിനാണ് വെറുതെ ബാക്കും ഫ്രണ്ടും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത്? ഒരു അര ഇഞ്ചിന്റെ വ്യത്യാസമല്ലേ. നമ്മൾ ഈ അര ഇഞ്ച് ബാക്കിലും കൂടി കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും തന്നെ സംഭവിക്കില്ല. ഓക്കെ, അപ്പോ ഞാനത് മുൻകൂറായിട്ടൊന്നും പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ടൈലർ അറിയാവുന്ന ആൾക്കാരൊക്കെ വിചാരിക്കും ഇത് തെറ്റാണോ പഠിപ്പിക്കുന്നേ, അല്ലെങ്കിൽ ഞാനത് മറന്നുപോയിട്ടാണോ എന്നൊക്കെ വിമർശിക്കുവാനായിട്ട് കുറെ പേര് ഉണ്ടാവും. അപ്പോ നിങ്ങൾ അത് മനസ്സിലാക്കി ചെയ്യുക. ഞാൻ എന്തായാലും ഒരു 10-15 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് ഇതിലുണ്ട്. ഞാൻ ഇതുവരെ ചെയ്തിട്ട് ഒരു മോശം അഭിപ്രായമോ അല്ലെങ്കിൽ കുറെയൊക്കെ ഞാൻ തയ്ച്ച് നേരത്തെ കൊടുത്തിട്ടുണ്ട്, ആരും തന്നെ അങ്ങനെ എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് എന്നെ വിശ്വാസമുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഞാനിപ്പോ ചാനൽ തുടങ്ങിയിട്ടാണെങ്കിലും ഒരു 6 വർഷമായി. ഈ 6 വർഷത്തിനിടക്ക് ഞാൻ ഈ ഒരു കട്ടിംഗ് മെത്തേഡ് മാറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമുക്ക് ഇതുപോലെ ഇവിടെ ഒരു ഡോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്താന്ന് അറിയോ, ഞാൻ ഇങ്ങനെ പറയാനുണ്ടായ കാര്യം, നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ ഞാൻ തെറ്റാണ് ഇതിലൂടെ പഠിപ്പിക്കുന്നതെന്ന്. ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. അപ്പൊ നമുക്ക് ഈ ആം ഹോൾ ഒന്ന് വരച്ചെടുക്കാം. ആം ഹോൾ വരക്കുവാനായിട്ട് 2 മെത്തേഡ് ഉണ്ട്. ഒന്നെങ്കിൽ താഴെ നിന്ന് മുകളിലേക്ക് വരക്കാം, ഇല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് വരക്കാം. ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ എപ്പോഴും ആം ഹോൾ വരക്കുമ്പോഴുണ്ടല്ലോ എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ തോന്നിയത് ഈ താഴെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് മുകളിലേക്ക് വരക്കുന്നതാണ്. ഇവിടെ നിന്ന് വരക്കുമ്പോൾ നമുക്ക് ആ ഒരു എന്റെ കാര്യമാണോ ഞാൻ പറയുന്നത്, എനിക്ക് ആ ഒരു ഷേപ്പ് ചിലപ്പോൾ കിട്ടില്ല എന്ന് വരും. താഴെ എത്തുമ്പോൾ കുറച്ചങ്ങോട്ട് സ്ലോപ്പ് ആയി പോവും, ആം ഹോളിനൊരു ഭംഗിയുണ്ടല്ലോ അതങ്ങ് നഷ്ടപ്പെട്ടു പോവും. അപ്പൊ ഞാൻ ചെയ്യുമ്പോൾ ദാ ഇവിടെ നിന്ന് കറക്റ്റ് ഇങ്ങനെ ഇവിടെ നിന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ട്രിക്ക് പറഞ്ഞു തരാം. അപ്പൊ നമ്മുടെ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഇടക്കിടക്ക് ഞാൻ ഇങ്ങനെ കുറച്ച് ട്രിക്സും ടിപ്സ് ഒക്കെ പറഞ്ഞു തരും. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കാണണം. കുറെ പേര് കമന്റ് ഞാൻ കാണുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെയാണ് കാണുന്നത്. സ്കിപ്പ് ചെയ്തുകൊണ്ട് കാണുന്നത് കൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല, പക്ഷെ ഇടക്കിടക്ക് ഇങ്ങനെ പറയുന്നതൊക്കെ അങ്ങ് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. അപ്പൊ ദേ ഇങ്ങനെ അങ്ങോട്ട് ടേപ്പ് ഇങ്ങനെ വെക്കാം. വെച്ചിട്ട് നമ്മളുടെ കറക്റ്റ് ചെസ്റ്റ് അളവില്ലേ, അതെത്രയാണോ അത് അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ 9 ഇഞ്ചാണ് എന്റെ അളവ്. ഞാൻ ആ എന്റെ അളവ് 9 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തു. 2 ഇഞ്ച് സീം അലവൻസ് ഉള്ള പോയിന്റ് ആണ് കേട്ടോ. അത് മാർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഈ 9 ഇഞ്ചിന്റെ ആവശ്യമാണ് ഇപ്പോ ഈ ആം ഹോളിന് ഉള്ളത്. ഓക്കെ, അപ്പൊ ദേ ഈ ടേപ്പ് അങ്ങോട്ട് മാറ്റി. എന്നിട്ട് ഈ ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ അങ്ങോട്ട് വരിക. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് ഈ 9 ഇഞ്ച് കഴിയുമ്പോണ്ടല്ലോ, ഈ 9 ഇഞ്ചിൽ നിന്ന് നേരെ നമ്മുടെ ആ ഡോട്ടില്ലേ അവിടേക്ക് ഇങ്ങനെ ഒരു കർവ്. ദേ വളരെ എളുപ്പത്തിൽ നമ്മള് ഈ 9 ഇഞ്ചിൽ നിന്ന് നമ്മുടെ ആ ചെസ്റ്റ് അളവില്ലേ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊരു ചെറിയൊരു കർവ് ഇങ്ങനെ കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കർവിൽ നിന്ന് നേരെ മുകളിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് വരച്ചങ്ങോട്ട് കൊടുക്കാം. ദേ ആം ഹോള് നമ്മൾ നല്ല ഭംഗിയായിട്ടും വൃത്തിയായിട്ടും ഇങ്ങനെ അങ്ങോട്ട് വരച്ചെടുത്ത കേട്ടോ. ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ ഇടക്ക് വെച്ചിട്ട് കൈ മാറ്റാറില്ല, ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒരുമിച്ച് അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് വരച്ചെടുക്കുവാണ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് നല്ല ഇപ്പൊ ഒന്നും കൂടി നല്ല ഭംഗിയായില്ലേ. ഇടക്ക് ആ കട്ടിങ് വന്നപ്പോ ചെറിയൊരു മിസ്റ്റേക്ക് എനിക്ക് തോന്നി, ഒറ്റയടിക്ക് തന്നെ ഇങ്ങനെ വരക്കുമ്പോഴേ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഈ ഒരു മെത്തേഡാണ് നമുക്ക് നൈറ്റിക്കൊക്കെ, ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്താലും മതി. ഇനി നമുക്ക് എക്സ്ട്രാ ഒരു 1/2 ഇഞ്ചും കൂടെ കുഴിച്ച് കട്ട് ചെയ്താലേ നമുക്ക് അവിടെ വേണ്ടാതായിട്ട് കൂടെ പീസൊക്കെ ഉണ്ടാവില്ലേ, കുറേ തുണി ഇങ്ങനെ വേണ്ടാതായിട്ടുണ്ടാവും, അതൊക്കെ മാറ്റണമെങ്കിൽ ഞാനിപ്പോ പറയുന്ന പോലത്തെ ഈ കട്ടിംഗ് ഒന്ന് ചെയ്ത് എടുക്കുക. അതിന് വേണ്ടിയിട്ട് വീണ്ടും നമുക്ക് ടേപ്പ് എടുക്കാം. ടേപ്പ് എടുത്തിട്ട് കറക്റ്റ് നമ്മൾ ആദ്യമേ വെച്ചില്ലേ 1 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തില്ലേ, അതിന്റെ നടുക്ക്, അത് പറയുമ്പോൾ 1/2 ഇഞ്ചില് ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം. കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതാ നമ്മൾ ഇവിടെ ഒരു ചെറിയ ഒരു പോയിന്റ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, നമുക്ക് ഇതിന്റെ സെന്റർ കിട്ടിയിട്ടുണ്ട്. ഇനി
ഇനി നമ്മൾ ഒന്നും കൂടെ കുഴിച്ചു വരക്കാൻ പോവാണ്. വീണ്ടും ദൈവടെ നിന്ന് തന്നെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് നേരെ ഈ അരേഞ്ചിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തുക. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ അരേഞ്ച് കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് നമ്മൾ ഈ ഭാഗത്തു നിന്ന് കൂടി ഷേപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഈ ഭാഗത്തു നിന്ന് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരിക. താഴേക്ക് കുറച്ച് ഇറങ്ങും തോറും ഇവിടെ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കണ്ടോ, ഒരു കാലിഞ്ച് ഗ്യാപ്പ് വിട്ട് ഇവിടെ വരുമ്പോഴും ഒരു കാലിഞ്ച് ഗ്യാപ്പ് ഇടുക. ഇങ്ങോട്ട് ഇറങ്ങും തോറും ഒരു അരയിഞ്ച് ആക്കിയാലും പ്രശ്നമില്ല. ഈ അരയിഞ്ച് ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് കറക്റ്റ് ഈ പോയിന്റിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് എത്തിച്ച് ഇതങ്ങോട്ട് മുകളിലേക്ക് വരച്ചു കൊടുക്കാം. ഓക്കെ, നമ്മളിവിടെ ഒരു ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ആ പോയിന്റിൽ നിർത്തിയിട്ട് ഇവിടെയൊക്കെ അരയിഞ്ച് ഗ്യാപ്പാണോ വേണ്ടത്, ഈ ഭാഗത്തൊക്കെ കാലിഞ്ചിന്റെ ഗ്യാപ്പാണ്. ഇങ്ങനെ അങ്ങോട്ട് വരച്ച് മുകളിലേക്ക് കൊണ്ടുപോകുന്ന ഷോൾഡറിൽ എത്തിക്കുക. കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ ഇതിനെ പറ്റിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് പഠിച്ചത്. ആം ഹോൾ കട്ടിങ് ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ആ താഴെയുള്ള അളവും കൂടെ മാർക്ക് ചെയ്തിട്ട് ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ താഴെയുള്ള അളവ് മാർക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. ദാ ഷേപ്പിന്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യുക. ഷേപ്പ് ലെങ്ത് വരുന്നത് 13 റേഞ്ചിലാണ് ഷേപ്പ് ലെങ്ത് വരുന്നത്. ഇവിടത്തെ വണ്ണം 28 ഇഞ്ചാണ് ബോഡിയിൽ നിന്ന് എടുക്കുമ്പോൾ. അപ്പോൾ അതിന്റെ 28 കാൽഭാഗം എന്ന് പറയുമ്പോൾ 7 ഇഞ്ചില് ഇങ്ങനെ മാർക്ക് ചെയ്യുക. തൊട്ടിപ്പുറത്ത് 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ട് 9 ഇഞ്ചില്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വരച്ചെടുക്കാം. ഇത് സീം അലവൻസ് ഉൾപ്പെട്ട ഭാഗമാണ് ഞാനിപ്പോൾ ആദ്യമേ വരച്ചെടുത്തത്. ഇത് നമ്മളുടെ കറക്റ്റ് അളവ്. ദാ ഇത് ഇത്രയും ഭാഗം നമ്മൾ സീം അലവൻസ് കൊടുത്തതാണ് കേട്ടോ. ഇനി കട്ടിംഗ് ആണ്. കട്ടിങ്ങിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആം ഹോള് നമുക്ക് തോന്നിയതുപോലെ കട്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഷേപ്പ് കിട്ടണമെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യണം. ഈ ഭാഗം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് നിർത്താം. നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് കറക്റ്റ് ഇങ്ങനെ നിർത്തി കേട്ടോ. ഇനി ആം ഹോള് കട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും താഴെ നിന്ന് മുകളിലേക്ക് കട്ട് ചെയ്ത് പോകരുത്. ശരിയാവില്ല, കട്ടിങ് വ്യത്യാസം വരും. ഞാൻ കുറെ നോക്കിയിട്ടുള്ളതാണേ, അങ്ങനെ എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടിട്ടാണ് ഇത്രയും ഉറപ്പിച്ച് ഞാൻ പറയുന്നത് താഴെ നിന്ന് കട്ട് ചെയ്യരുതെന്ന്. എപ്പോഴും മുകൾ വശത്ത് നിന്ന് വേണം താഴെയിലേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാ കറക്റ്റ് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് മാർക്കിംഗ്, ഇതാണ് കുഴിച്ച് വരച്ചിരിക്കുന്ന ആ ഭാഗം. ഈ മാർക്കിങ്ങിലൂടെയാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. ദാ ശ്രദ്ധിച്ചോട്ടാ, കറക്റ്റ് ഞാൻ ഈ ചോക്കിന് വരച്ചിരിക്കുന്ന ഈ ഭാഗം വെച്ച് പതിയെ പതിയെ കത്രികയുടെ ഈ എഡ്ജ് വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മള് അപ്പതേ ആം ഹോള് കട്ട് ചെയ്ത് മാറ്റി. ഇത്രയും ഭാഗമാണ് നമ്മൾ എക്സ്ട്രാ കുഴിച്ചിരിക്കുന്നത്. ഇതിപ്പോ കാണുമ്പോൾ വിചാരിക്കും, ഓ ഇത്രയും ഭാഗം കുഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താണിപ്പോ നമുക്ക് അവിടെ തുണി എക്സ്ട്രാ പോകുവാന്ന് ചിലപ്പോ ചിലവര് വിചാരിക്കുന്നുണ്ടാവും. ഈ രണ്ട് ഭാഗമുണ്ടല്ലോ, ഒരു ഭാഗത്തു നിന്നല്ല പോയിരിക്കുന്നത്, രണ്ട് വശത്തുനിന്നും കൂടിയാണ് നമുക്ക് ഇത്രയും ഭാഗം ഇങ്ങനെ ഇത്രയും ഭാഗം ഒരുമിച്ചാണ് രണ്ട് വശത്തുനിന്നും അങ്ങോട്ട് പോയിരിക്കുന്നത്. അപ്പൊ എത്രയും തുണി നമുക്ക് ഇങ്ങനെ കുടുക്കം വരുന്ന തുണി നമുക്ക് ഒഴിവാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ദേ ആം ഹോള് കറക്റ്റ് ഇതേ അളവിൽ തന്നെ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അപ്പോൾ ആ ഒരു സംശയമൊക്കെ മാറിയോ. ഇനി ഇതിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ബാക്ക് വേറെ ഫ്രണ്ട് വേറെ ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റിച്ചിങ് വരുമ്പോൾ ഈ ഭാഗത്താണോ കൈവെക്കുന്നത് അല്ലെങ്കിൽ ആ ഭാഗത്താണോ കൈവെക്കുന്നത് എന്നൊന്നും നമുക്ക് കൺഫ്യൂഷനും ആവില്ല. അപ്പൊ എനിക്ക് ഈ സ്റ്റിച്ചിങ് പഠിക്കാൻ പോയ സമയത്ത് എന്നെ ഏറ്റവും ഒരു പ്രശ്നത്തിലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു സ്ലീവ് വെക്കുമ്പോൾ. എന്റെ ടീച്ചറും ആ ഒരു മോഡലിൽ തന്നെയാണ് ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ചെയ്തൊക്കെയാണ് പഠിച്ചത്. പക്ഷെ ഞാൻ കുറെ നാൾ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ അതുകൊണ്ടൊന്നും യാതൊരു അർത്ഥമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ അതങ്ങോട്ട് ചെയ്യാണ്ട് ചെയ്തു തുടങ്ങിയപ്പോൾ പുറത്തുള്ള ആൾക്കാർക്കും തയ്ച്ചു കൊടുത്തപ്പോൾ അത്രയും നാളും കുടുങ്ങിക്കിടന്ന ആ സംഭവമൊക്കെ മാറി അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട്, അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ ഇതാണ് സംഭവം. അപ്പൊ ഈ ഒരു കാര്യം കൂടി ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഇവിടുത്തെ ആ ഒരു കുറേ വേസ്റ്റ് തുണിയൊക്കെ അങ്ങ് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ബാക്ക് പീസും ഫ്രണ്ട് പീസും ചെയ്തെടുത്തു. ഇനി കൈക്കുഴിയിൽ യാതൊന്നും നമുക്ക് ചെയ്യാനില്ല. നമുക്ക് നേരെ ഇനി അതുകൊണ്ട് തയ്ച്ചാൽ മതി. ഇനിയുള്ളത് സ്ലീവിന്റെ കാര്യത്തിലാണ്. അപ്പൊ സ്ലീവിന്റെ കൈക്കുഴി കട്ടിങ്ങും ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. 3/4 വേണ്ട, അതുപോലെ സാധാരണ സ്ലീവിനും കട്ടിങ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രമേ ഉള്ളൂ.
അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കൂ. പക്ഷേ ഞാൻ പറഞ്ഞ ഭാഗവുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ തരത്തില്ല, വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നത് കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കോട്ടാ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.